ഐ പി എൽ യു എയിലേക്ക് എത്തുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് യു എയിലെ സാഹചര്യം ഏതൊക്കെ ടീമിന് അനുകൂലമാകും ഏതൊക്കെ ടീമിന് പ്രതികൂലമാകും എന്നാണ്. ഇതിനായി നമുക്ക് യു എയിൽ ഇതിനു മുമ്പ് ഐ പി എൽ നടന്ന 2014 കണക്കുകൾ നോക്കാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് 2014 ഐ പി എല്ലിൽ ഓരോ ടീമും 5 മത്സരങ്ങൾ വീതം യു എയിൽ കളിച്ചിരുന്നു. അന്നത്തെ കണക്കുകൾ നോക്കുമ്പോൾ ആ സാഹചര്യം ഏറ്റവും കൂടുതൽ മുതലെടുത്തത് പഞ്ചാബും ചെന്നൈയും ഒക്കെയായിരുന്നു. പ്രത്യേകിച്ച് പഞ്ചാബ് മാക്സ്വെൽ സത്യത്തിൽ യു എയിൽ സംഹാര താണ്ഡവം ആടുകയായിരുന്നു. മാക്സ്വെല്ലിന്റെ ബലത്തിൽ കളിച്ച 5 കളിയും പഞ്ചാബ് ജയിച്ചു. 2-ൽ 5-ൽ 4 ജയിച്ച ചെന്നൈയും അന്ന് ഇത്രത്തോളം വിജയങ്ങൾ ചെന്നൈ യു എയിൽ നേടിയെന്ന് പറയുമ്പോഴും ഇന്ന് ഒരുപക്ഷെ അവിടുത്തെ സാഹചര്യത്തിൽ അത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് ചെന്നൈക്കായിരിക്കും. കാരണം ചെന്നൈ പഴയ ചെന്നൈയല്ല. അന്ന് പൂർണ്ണമായും സന്തുലിതമായ ടീമായിരുന്നു ചെന്നൈയെങ്കിൽ ഇന്ന് ചെന്നൈയുടെ വജ്രായുധം എന്ന് പറയുന്നത് അവരുടെ സ്പിൻ അറ്റാക്കും അതിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ അറിയാവുന്ന ധോണി എന്ന നായകനുമാണ്. കഴിഞ്ഞ സീസണിൽ ഫൈനലിലും കഴിഞ്ഞതിൻ്റെ മുമ്പടുത്ത സീസണിൽ കിരീടവും ചെന്നൈ നേടിയത് ഒരു ശരാശരി ടീമും ആയാണെന്ന് തന്നെ പറയാം. കടലാസിൽ അത്ര കരുത്തന്മാർ അല്ലാതിരുന്നിട്ടും ആധികാരികമായി കിരീടം നേടുകയും ഫൈനലിൽ കടക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നിൽ ഒന്നു മാത്രമേ ഉള്ളൂ, സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസി. തങ്ങളുടെ ശക്തി പരമാവധി ഉപയോഗിച്ച് ദൗർബല്യങ്ങളെ മൂടിക്കെട്ടുകയായിരുന്നു ധോണി എന്ന നായകൻ. 2018 ഐ പി എല്ലിലേക്കുള്ള ഓക്ഷന് ശേഷം പലരും വയസ്സൻപട എന്ന് പറഞ്ഞ് പുച്ഛിച്ച ടീമായിരുന്നു പിന്നീട് കിരീടം നേടി ഏവരെയും ഞെട്ടിച്ചത്. നല്ലൊരു പേസ് അറ്റാക്ക് ഇല്ലാഞ്ഞിട്ടും താക്കൂറും ദീപക് ചാഹറും എന്തിന് ബ്രാവോ വരെ പലപ്പോഴും റൺ വഴങ്ങിയിട്ടും അതൊന്നും ടീമിനെ ബാധിക്കാഞ്ഞത് സ്പിന്നിനെ മഹേന്ദ്ര സിംഗ് ധോണി ഫലപ്രദമായി ഉപയോഗിച്ചതുകൊണ്ടാണ്. അതിന് കാരണമായത് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ചിനെ മറ്റാരെക്കാളും നന്നായി ധോണി മനസ്സിലാക്കിയതും കൊണ്ടുകൂടിയാണ്. ചെന്നൈയിലെ പിച്ചിൽ ഹോം ഗ്രൗണ്ടിന്റെ പരമാവധി ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാൻ ധോണിക്ക് തന്റെ ഗെയിം റീഡിംഗ് സ്കില്ലിലൂടെ സാധിച്ചിട്ടുണ്ട്. കൃത്യമായി ആ പിച്ചിൽ ഫസ്റ്റ് ബാറ്റിംഗ് സ്കോർ പ്രെഡിക്ട് ചെയ്യാൻ മറ്റാരെക്കാളും നന്നായി ധോണിക്ക് സാധിക്കും. ഇത് മനസ്സിൽ കണ്ട് സ്പിന്നർമാരെ ലേലത്തിൽ വാരിക്കൂട്ടുകയും ചെയ്തു ചെന്നൈ. നിലവിൽ ഉള്ള സ്പിന്നേഴ്സിനെ കൂടാതെ ഇത്തവണ പീയൂഷ് ചൗളയും ലേലത്തിൽ ചെന്നൈ സ്വന്തമാക്കി. രവീന്ദ്ര ജഡേജ, ഹർഭജൻ സിംഗ്, ഇമ്രാൻ താഹിർ, കരൺ ശർമ്മ, മിച്ചൽ സാന്ദ്നർ, പീയൂഷ് ചൗള, ഇത്രത്തോളം സ്പിന്നർമാരുള്ള വേറൊരു ടീം ഐ പി എല്ലിൽ ഇല്ല എന്ന് തന്നെ പറയാം. 7 മത്സരങ്ങൾ ചെന്നൈ നടക്കുമ്പോൾ ഇവരെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചാണ് ധോണി കരുക്കൾ നീക്കിയിരുന്നത്. കഴിഞ്ഞ 2 സീസണിലും ചെന്നൈക്ക് കരുത്തേകിയതും ഈ സ്പിൻപടയായിരുന്നു. ഇത്തവണ യു എയിൽ ഈ ആനുകൂല്യം ലഭിക്കില്ല. ഐ പി എല്ലിൽ ഹോം പിച്ചിന്റെ അഡ്വാൻറ്റേജ് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതും ചെന്നൈ തന്നെ. അതുകൊണ്ട് തന്നെ എൻ ഗി ഡി അടക്കമുള്ള പേസർമാർ എത്തിയില്ലെങ്കിൽ ചെന്നൈക്ക് പണികിട്ടും. ഒരു ശരാശരി പേസ് അറ്റാക്ക് വെച്ച് ധോണി എങ്ങനെ ഈ വെല്ലുവിളി അതിജീവിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. എന്താണെങ്കിലും എല്ലാ തവണയും പോലെ സ്ലോ ട്രാക്കിൽ സ്പിന്നർമാരെ വെച്ച് എതിർ ടീമിനെ വീഴ്ത്തുന്ന തന്ത്രം ഇത്തവണ വർക്കൗട്ട് ആവില്ല എന്ന് തന്നെ വേണം കരുതാൻ. കാത്തിരിക്കാം. മാറിയ സാഹചര്യത്തിൽ യു എയിൽ ധോണിയും ഫ്ലെമിംഗും എന്തൊക്കെ പുതിയ കെണികൾ ഒരുക്കും എന്നറിയാൻ.